നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സമാനതകളില്ലാത്ത അംഗീകാരത്തിന് ഉടമയായ ഇന്ത്യയുടെ പ്രിയപ്പെട്ട നായകനായിരുന്ന മഹേന്ദ്രസിംഗ് ധോണിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടാണ്. കൂളായിരുന്ന ഒരു ക്യാപ്റ്റൻ ശാന്തമായി തന്നെ ഒരാർഭാടങ്ങളുമില്ലാതെ ക്രിക്കറ്റിനോട് വിട പറയുന്ന പ്രഖ്യാപനം ആ 7/29 നടത്തി. ആ 7/29 എന്ന് പറയുമ്പോൾ ഒരു വർഷം മുമ്പ് 2019 ജൂലൈ 10 ലോകകപ്പ് സെമിയിൽ തന്റെ 350 മത്സരം ന്യൂസിലാൻഡിനോട് കളിച്ച് നിരാശയോടെ മടങ്ങേണ്ടി വന്ന ആ നിമിഷം ഇന്ത്യയുടെ 74 സ്വാതന്ത്ര്യ ദിനത്തിൽ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് ധോണി കണ്ടെത്തിയത് അതേ സമയം തന്നെയാണ്. എന്തായാലും മഹേന്ദ്രസിംഗ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹം ബാക്കിയാക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ല ഓർമ്മകളും തന്നെയാണ്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കാളികളാകുന്നു കേരള ടീമിന്റെ മുൻ പരിശീലകൻ, കേരളത്തിന്റെ പഴയകാല രഞ്ജി താരം ശ്രീ പി രംഗനാഥ്, കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശ്രീ ബി എ ജഗദീഷ്, എലൈറ്റ് അമ്പയറിംഗ് പാനലിലേക്ക് ഇടം പിടിച്ച ആദ്യ മലയാളിയായ, അന്താരാഷ്ട്ര അമ്പയറായി മാറുന്ന നാലാമത്തെ മലയാളിയായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു രഞ്ജി താരം ശ്രീ അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും കുറച്ച് സമയമേ ഉള്ളൂ, എങ്കിലും നമുക്ക് വേഗം ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം ശ്രീ പി രംഗനാഥ്, ശരിക്കും ധോണി എന്ന നായകൻ, ഒരുപക്ഷെ വീരേന്ദർ സെവാഗ് തന്റെ ആ ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ അവസാന വാചകത്തിൽ പറഞ്ഞതുപോലെ ഓം ഫിനിഷിംഗ് ആയ നമ, അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ധോണിയെ നമ്മൾ സ്നേഹിക്കുന്നത്, ധോണിയെ നമ്മൾ അടുത്തറിഞ്ഞതൊക്കെ ഒരു ഗംഭീര ഫിനിഷർ എന്ന നിലയിലായിരുന്നു. അതിനുശേഷം നായകൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ ടീമിന് സമാനതകളില്ലാത്ത വിജയം സമ്മാനിച്ച ക്യാപ്റ്റൻ, ഒരുപക്ഷെ സഹകളിക്കാരെല്ലാവരും വിമർശനങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മളൊക്കെ തന്നെ പല ചർച്ചകളിലും അദ്ദേഹത്തിന്റെ നായക സ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഒക്കെ ശ്രീ രംഗനാഥ്, ചോദ്യം കേട്ടായിരുന്നോ? തീർച്ചയായിട്ടും. എന്തായാലും ഒരു യുഗം തന്നെ, അതാണ് സൗരവ് ഗാംഗുലി ഉപയോഗിച്ച ആ വാക്ക്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന, ഏറ്റവും അധികം അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം കളിച്ച് തുടങ്ങിയ ജാർഖണ്ഡ് അല്ലെങ്കിൽ റാഞ്ചി എന്നുള്ള ക്രിക്കറ്റിന് ഒരിക്കലും പേരില്ലാത്തൊരു സ്ഥലം, അവിടെ നിന്ന് വളർന്നു വന്ന് അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ഒരു മുഹൂർത്തം, അതും മുതിർന്ന താരങ്ങൾ, സൗരവ് ഗാംഗുലി ആയാലും രാഹുൽ ദ്രാവിഡ് കൂടാതെ സെവാഗ്, പല BVS ലക്ഷ്മൺ ഉൾപ്പെടുന്ന, സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടുന്ന ആ ടീമിന്റെ നായകത്വം ഏറ്റെടുക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണി, ഇവിടെ വന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടത്. എങ്ങുമില്ലാത്തൊരു സംസ്ഥാനത്ത് നിന്ന്, ക്രിക്കറ്റ് ഇല്ലാത്തൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇന്ത്യയെ എല്ലാ ഫോർമാറ്റിലും, അതായത് ടെസ്റ്റിലായാലും ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തിക്കുകയുണ്ടായി. പിന്നീടത് ലോകകപ്പ് T20 ആദ്യ ലോകകപ്പ് വിജയം, പിന്നീട് 2011 നമ്മളെല്ലാവരും ഉത്കണ്ഠയോട് നോക്കിയ ആ ഒരു ഫൈനൽ ശ്രീലങ്കയ്ക്കെതിരെ നേടി, 1983 ശേഷം നേടിയ ഏകദിന ലോകകപ്പ്. അപ്പൊ എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി
മികവിൽ ഇന്ത്യ വിജയം നേടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരുപക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് T20 ലോകകപ്പ് ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്നു, ഈ കൊറോണ എന്നുള്ള മഹാമാരി കാരണം ആ ലോകകപ്പ് മാറ്റിവെച്ചു, ഒരുപക്ഷെ ആ ഒരു വേദിയായിരുന്നിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ റിട്ടയർമെന്റ് കാലമായിട്ട് വെച്ചിരുന്നത്. എങ്കിൽ തന്നെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ആ പാട്ട് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ഓരോ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി തന്നെ അദ്ദേഹത്തിന്റെ ആ പാട്ടിൽ അദ്ദേഹം റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭവം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. കാര്യം എങ്ങുമെന്നില്ലാതെ വന്നു, എങ്ങു നിന്നോ പോയി എന്നുള്ള ആ ഒരു വരി, ഇനിയും പുതിയ ആൾക്കാർ വരും മറയും. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ധോണി എന്നുള്ള ക്യാപ്റ്റനെ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ധോണിയുടെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ പറയുന്നതിന്റെ ആ ഒരു സമാനമായ ശൈലി അദ്ദേഹത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയും ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ പറയുന്നത് 2022 വരെ IPL അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കും. എന്തായാലും ഇതുപോലെ ഇന്ത്യ കണ്ട കപിൽ ദേവിന് ശേഷം ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റനിലും ഉപരിയായിട്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പ്രവീൺ. അതായത് ഈ മുതിർന്ന താരങ്ങൾ അടങ്ങുന്ന ഒരു ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടി രീതിയിലും ഒരു കോൺട്രവേഴ്സിയും ഇല്ലാതെ അദ്ദേഹം താരങ്ങളെ ഇന്ത്യക്ക് വേണ്ടി വിജയം സമ്മാനിച്ച ഒരു നായകൻ, ഏറ്റവും ഇന്ത്യയുടെ ക്രിക്കറ്റ് അംബാസഡർ എന്നൊക്കെ നമ്മൾ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, ഒരുപക്ഷെ അതിലും ഉപരിയായിട്ട് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ മഹേന്ദ്ര സിംഗ് ധോണിയായിരിക്കും. കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് ഇന്ന് നൽകിയൊരു ട്രേഡ് മാർക്ക്, അതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമുക്ക് വാക്കുകൾ ഒരുപാടുണ്ട് ധോണിയെക്കുറിച്ചും ധോണിയുടെ ഓരോ പ്രവൃത്തിയും, പ്രത്യേകിച്ച് അദ്ദേഹം സജീവമായിട്ട് ക്രിക്കറ്റിൽ തുടങ്ങി പോയി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ റിട്ടയർമെന്റും ഉചിതമായ സമയത്ത് അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ജഗദീപ്, ഒരുപക്ഷെ ഒരു 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 കളിക്കാരൻ എന്ന നിലയിൽ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവല്ലേ ധോണിയെ പോലെ ഒരു ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കണമെന്ന്? കാരണം ഈ വിരമിക്കൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള താരങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടിയതാണ്, അതൊരു അനുഭവമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം വരുമ്പോൾ ജഗദീഷിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണ്? ധോണിയുടെ വിരമിക്കൽ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് നിർത്തും എന്ന്. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മാച്ചസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയും കുറെ നാൾ കളിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പിന്നെ ലാസ്റ്റ് കുറെ നാളുകളായിട്ട് ധോണിയുടെ റിട്ടയർമെന്റ് ഇങ്ങനെ എല്ലാവരും പറയുന്നു. പക്ഷെ ധോണി മാറി നിന്നത് പുതിയ താരങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കളി ഒന്ന് കാണാൻ വേണ്ടിയിട്ടും, അവര് ധോണി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കുറെ ഒരുപിടി കൊച്ചു താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി എന്നുള്ളൊരു ഫീൽ മാത്രമാണ് ധോണിയെ ഇപ്പൊ സെലക്ടർമാരും എല്ലാം മാറ്റി നിർത്തിയത്. അത് ധോണിയായിട്ട് എടുത്ത ഒരു തീരുമാനം കൂടിയിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ധോണിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ധോണിക്ക് തീരുമാനിക്കാം എപ്പോൾ റിട്ടയർമെന്റ് ചെയ്യണം, അതായിരുന്നു ധോണി. ബാക്കി ഒരു പ്ലെയറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എന്താണ് ഒരു കളിയിലോ അല്ലെങ്കിൽ പലർക്കും ചിലപ്പോൾ ഫിറ്റ്നസ് വേസ് അല്ലെങ്കിൽ പെർഫോം വേസ് പലർക്കും ഒരു ഒരു എന്താണ് ഒരു വിഷമ ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ധോണിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷമഘട്ടം എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ക്യാപ്റ്റൻസി മാറിയിട്ടും ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. രംഗാ സാർ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ കൂടി ഒരു വിക്കറ്റ് കീപ്പർ ഒരു സെക്കൻഡ് ക്യാപ്റ്റനാണ് ഒരു ടീമിന്റെ എപ്പോഴും. അപ്പോ ആ ഒരു മേഖലയിലും ധോണിയുടെ ഏതാണ് തീരുമാനങ്ങൾ എപ്പോഴും കോഹ്ലി സ്വീകരിച്ചിരുന്നു. അപ്പം എപ്പോഴും ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ധോണി. അതുകൊണ്ട് ധോണി എപ്പോഴും ടീമിന്റെ ആവശ്യമായിരുന്നു. പക്ഷേ ധോണി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ നമ്മൾ മാച്ചസിൽ കണ്ടിട്ടുണ്ട്. ഓൺ ദ ഫീൽഡ് ഇതുപോലെ ഏതാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഒരു താരത്തെ എനിക്ക് തോന്നുന്നില്ല ക്രിക്കറ്റ് ലോകത്ത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന്. കാരണം അദ്ദേഹത്തെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ ആപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല ജയങ്ങളും നമുക്ക് സമ്മാനിച്ചത് അങ്ങനെയാണ്. പലതരപ്പം നമ്മൾ ചിന്തിക്കാത്ത
പല ആൾക്കാരും വന്ന് ബോൾ ചെയ്യാറുണ്ട്, പല ആൾക്കാരുടെയും പൊസിഷൻ മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ അദ്ദേഹം തന്ത്രപരമായ അദ്ദേഹത്തിന്റെ കഴിവുകൾ തന്നെ പറയാനുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു എന്താണ് ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു ധോണി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഏത് തീരുമാനവും, ഇപ്പം ടെസ്റ്റിൽ നിന്ന് പെട്ടെന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു, അത് നമ്മൾ ഒരു രണ്ട് ദിവസം നമ്മൾ വിഷമമുണ്ടാക്കിയത് സ്വീകരിച്ചു, ക്യാപ്റ്റൻസി മാറിയപ്പോൾ അതും കുറച്ച് കഴിഞ്ഞും സ്വീകരിച്ചു, അതേപോലെ ഈ ഒരു റിട്ടയർമെന്റ് നമുക്ക് അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് ധൈര്യമായിട്ട് യോജിക്കാം. കാരണം അങ്ങനെയുള്ള തീരുമാനമേ അദ്ദേഹം എടുക്കാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ധോണിയെ പറയാൻ ഒരു കുറച്ചുകൂടി അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ കളിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പൊ ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ 2004 തുടങ്ങുമ്പോൾ ധോണി ഇന്ത്യ എ മാച്ചസ് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ജാർഖണ്ഡില്. ജാർഖണ്ഡുമായിട്ട് നമ്മൾ റാഞ്ചിയിലെ മാച്ചസ് നമുക്കെതിരെ ധോണി കളിക്കുന്നുണ്ട്. നമ്മുടെ അനന്തപത്മനാഭ ചേട്ടൻ ടീമിലുണ്ട്. ആ ചേട്ടന്റെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇവരുടെ ഒക്കെ കളിക്കാൻ പറ്റിയതിലും ധോണിക്കെതിരെ കളിക്കാൻ പറ്റിയതിലും വളരെയധികം അഭിമാനം ഉണ്ടായിരുന്നു. കാരണം ഞാനപ്പോൾ എന്താണ്, അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ അടുത്ത് നിന്നത് ഞാൻ സില്ലിപ്പോയിന് ഷോട്ടിലേക്ക് ഞാനായിരുന്നു ഫീൽഡർ. ആ സമയത്ത് ധോണിയുടെ ബാറ്റിംഗ് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചു. അദ്ദേഹം 97 എന്തോ ആ മാച്ച് സ്കോർ ചെയ്തു. റസീവ് മാനാറിയാട്ടിന്റെ ബോളിലാണ് സ്റ്റംപ്ഡ് ആയത്. അപ്പൊ അങ്ങനെ തുടക്കമേ ധോണിയുടെ കളി അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 4-day മാച്ച് ഫസ്റ്റ് ഡേ തന്നെ ഒരു 20-30 ഓവറായപ്പോൾ തന്നെ അദ്ദേഹം 90-something ആയിട്ടുണ്ട്. അപ്പം ആ സമയത്തെ നമ്മൾ കളി കണ്ടപ്പോൾ അദ്ദേഹം ഈ ഒരു ലെവലിൽ കളിക്കേണ്ട ആളല്ല, നെക്സ്റ്റ് ലെവലിൽ പോകേണ്ട ആളാണെന്ന് അന്നേ തോന്നി. 2 വർഷം മുമ്പിട്ട് വിജയ് ഹസാരെ ട്രോഫി മാച്ചസ് കേരളത്തിന് കളിക്കുമ്പോൾ ജാർഖണ്ഡിനെതിരെ വീണ്ടും കാണാൻ പറ്റി, തൊട്ട് ബാക്കിൽ കീപ്പ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റൂല ഈ ഒരു റിട്ടയർമെന്റിനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബ്രെയിൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ വരും പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് കാണാം. ഏതായാലും നമ്മൾ 39 വയസ്സായെങ്കിലും ഫിറ്റ്നസിന്റെ കാര്യം പറയുമ്പോൾ ധോണി ഇപ്പോഴും നമ്മുടെ യുവതാരങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയ ആൾ തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ വിരമിക്കലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വേണമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വരികയും ചെയ്യും. ശ്രീ രംഗനാഥ്, ഒരു പരിശീലകന്റെ റോൾ കൂടി അണിഞ്ഞ ആളായതുകൊണ്ട് കളിക്കാരെ പലപ്പോഴും അടുത്ത് കാണുന്ന ഒരാളാണ്. ഈ ധോണി നമ്മുടെ കളിക്കളത്തിലേക്ക് വരുന്ന ഒരവസരം, അദ്ദേഹം കളി തുടങ്ങുന്ന ഒരവസരം, ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനെ വരുന്ന ഒരാൾ, ആ കരിയർ തുടങ്ങിയ ഘട്ടം മുതൽ, നേരത്തെ അങ്ങനെ തന്നെ സൂചിപ്പിച്ചു, അത് കളി തുടങ്ങിയ ഘട്ടം മുതൽ ഈ അവസാന ഘട്ടം വരെയും ശാന്തമായി ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത്. സാധാരണ എത്രയോ അവസരങ്ങളിൽ ഈ ധോണിക്ക് വേണമെങ്കിൽ തന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിർപ്പെടത്തക്ക രീതിയിലാകാമായിരുന്നു, കളിക്കളത്തിൽ ദേഷ്യപ്പെടാനുള്ള അവസരങ്ങൾ ഒട്ടേറെ നമുക്കൊക്കെ തോന്നും, എന്ത് ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് തോന്നുന്ന ഘട്ടം പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും കൂളായി ഈ കാര്യങ്ങൾ തന്റെ കരിയറിൽ ഉടനീളം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമായി തോന്നിയിട്ടുണ്ട്. വളരെ ശരിയാണ്. ഇവിടെ ഈ ഫിറ്റ്നസിന്റെ കാര്യം അതാണ് ആദ്യം പറയേണ്ടത്. കാരണം വിക്കറ്റ് കീപ്പറിന്റെ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ആ ഫീൽഡിലുള്ള എനർജി ലെവൽ, അത് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, എനിക്കും അദ്ദേഹത്തിന്റെ ആദ്യ എൻട്രി ഇന്ത്യൻ ടീമിലോട്ട് കയറുമ്പോൾ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തില് ദിയോദർ ട്രോഫി, അതായത് അദ്ദേഹം ഈസ്റ്റ് സോണിന് വേണ്ടി കളിക്കുന്നു, വെസ്റ്റ് സോണായിട്ടായിരുന്നു മത്സരം. അന്ന് ഞാൻ കിരൺ മുറി, പിന്നീട് നമുക്ക് മരിച്ചുപോയ വി ബി ചന്ദ്രശേഖർ സൗത്ത് സോണിൽ നിന്ന്, ഗോപാൽ ശർമ്മ എന്നുള്ള ഓഫ് സ്പിന്നർ, ഇവരൊക്കെ ആയിരുന്നു അന്ന് സെലക്ടേഴ്സ്. പക്ഷെ അന്ന് ആ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടുകയുണ്ടായി. ശരിക്കും പ്രവീൺ സൂചിപ്പിച്ചതായി സ്പ്രിങ് മാരിയായിരുന്നു, നീണ്ട മുടിയൊക്കെ നീട്ടി വളർത്തി നടക്കുന്നത് തന്നെ ഒരു സ്പ്രിങ് എഫക്റ്റ് അവിടെ കൂടി വന്ന് ആ എനർജി ലെവല് കാണുന്നവരായിരുന്നു. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ ഈ 39 വയസ്സിലും അതിനൊന്നും വലിയൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും വളരെ ആക്റ്റീവാണ്, വളരെ ആ റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് ഒക്കെ ഇതുപോലെ ഓടാനായിട്ട് കഴിവുള്ള ഒരു പ്ലെയർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളാനും ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്നതിന്റെ ഏക കാരണം അദ്ദേഹം ഒരു സമ്മർദ്ദത്തിലും അദ്ദേഹം അടിമ വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പൊ നേരത്തെ ജഗദീഷ് പറഞ്ഞ മാതിരി ആ ബാറ്റിങ്ങിന്റെ സമയത്തായാലും
വിക്കറ്റ് കീപ്പറിന്റെ കീപ്പ് ചെയ്യുന്ന സമയത്തായാലും അദ്ദേഹം ഫീൽഡിൽ വരുത്തുന്ന മാറ്റങ്ങളായാലും ബോളിംഗ് ചേഞ്ചസും അല്ലെങ്കിൽ എല്ലാ രീതിയിലും കൂടെ ആ ടീമിനെ കൂടെ നിർത്തി അദ്ദേഹം ഒരു സമ്മർദ്ദവും ഇല്ലാതെ കളിക്കുന്നു അല്ലെ ടീമിനെ വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന 2011 ഫൈനൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബാറ്റിംഗ് പ്രൊമോട്ട് ചെയ്ത് വന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉണ്ടാവുന്ന അപ്പോഴും ഏറെ ആഹ്ലാദമൊന്നും ഇല്ല ആ ലോകകപ്പ് നേടി അത് സച്ചിൻ അദ്ദേഹം സമ്മാനിക്കുന്നു. അതിലുപരിയായിട്ട് ഒരു റിയാക്ഷനും എനിക്ക് തോന്നുന്നില്ല മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഓവറായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. ഇത്രയധികം ആ വിജയിച്ച ഓരോ മത്സരങ്ങൾ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചും എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ തെറ്റി പറയുന്നതല്ല, ഇപ്പൊ വിരാട് കോഹ്ലിയൊക്കെ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ട് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ധോണിയുടെ കൂടെ കളിച്ച് കളിച്ച് അദ്ദേഹത്തിനും ആ ക്യാപ്റ്റൻസി വന്നപ്പോഴത്തേക്കും കൂടുതൽ മെച്ചൂരിറ്റി വന്നിരിക്കുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വളരെ വളരെ മെച്ചുവേർഡ് ആയിട്ട് ഇപ്പൊ കോഹ്ലി മാറിയതിന്റെ മുഖ്യ പങ്ക് എനിക്ക് തോന്നുന്നു ധോണിയുടെ കീഴെ കളിച്ചു വന്നതിന്റെ ഒരു പങ്ക് നിർണായകമാണ്. ജഗദീഷ്, ശരിക്കും ധോണി നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, ധോണി എന്ന കളിക്കാരന്റെ ആ അരങ്ങേറ്റം ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ അദ്ദേഹം വന്ന ആ ഒരു വരവ് കാണുമ്പോ ഇന്ത്യയെ മൂന്ന് ഫോമാറ്റിലും നയിക്കുക, ആ മൂന്ന് ഫോമാറ്റിലും ഇന്ത്യയെ ലോകത്തെ നമ്പർ വൺ ആക്കി മാറ്റുക, ICCയുടെ മൂന്ന് ട്രോഫികളും നേടുക, അങ്ങനെ ഒരു നായകനായി മാറുക എന്നതൊക്കെ നമുക്ക് അന്ന് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. ഒരു കളിക്കാരന്റെ ട്രാൻസ്ഫോർമേഷൻ അത് നായകനായി നിൽക്കുമ്പോഴും തന്നെ ഒട്ടുമേ ബാധിക്കാതെ, തന്റെ കരിയറിനെ ഒട്ടുമേ ബാധിക്കാതെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ധോണി നമുക്ക് കാട്ടിത്തന്നു. ഒരു പക്ഷെ നമ്മുടെ വളർന്നു വരുന്ന കളിക്കാർക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു വലിയ മാതൃക അത് തന്നെ ആയിരുന്നില്ലേ യഥാർത്ഥത്തിൽ ധോണി? ഉറപ്പായിട്ടും ഏതൊരു പ്ലെയറും തുടക്കം നമ്മള് അവരുടെ, കാരണം മീഡിയാസിലൂടെയാണ് ക്രിക്കറ്റ് ആരാധകർ ഓരോ പ്ലെയേഴ്സിനെയും കണ്ടുവരുന്നത്. ഒരാളെ കളി കണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെക്നിക്കലി കാര്യങ്ങൾ നോക്കുകയില്ല പല പ്ലെയേഴ്സിനെയും. പല പ്ലെയേഴ്സിനെയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഗെയിം മാത്രമല്ല അവരുടെ ക്യാരക്ടറോടെ ഉൾപ്പെട്ടിട്ടാണ് പല ആൾക്കാരെയും നമ്മൾ വിലയിരുത്തുന്നത്. ധോണി വന്ന സമയത്ത് ധോണിയുടെ പല അദ്ദേഹം ടെസ്റ്റിന് അനുയോജ്യമാണോ എന്ന് വരെ ആൾക്കാർ ചിന്തിച്ച സമയങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ ധോണി കളിക്കുന്ന കളി ധോണിക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന കളിയല്ല എന്ന് ഓരോ മാച്ച് കഴിയുമ്പോഴും നമുക്ക് തോന്നി തുടങ്ങി. കാരണം ടീമിനെ വിജയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ധോണിയുടെ ഇന്നിങ്സിനും ധോണിയുടെ ശരീര ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളായിരുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു ധോണിയുടെ മുമ്പോട്ടുള്ള വളർച്ച നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത്. കാരണം ഏതൊരു മാച്ചും ഇറങ്ങിയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ ഒരു സമ്മർദ്ദ ത്തിലുള്ള ഏത് മാച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവവും എപ്പോഴും കാമായിട്ടുള്ള അല്ലെ കാമാൻ കൂളായിട്ടുള്ള ഒറ്റ മുഖമേ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പല മാച്ചസും ജയിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്ന പല സീനിയർ താരങ്ങളാണെങ്കിലും ജൂനിയർ താരങ്ങളൊക്കെ ആണെങ്കിലും അവരെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ നിർത്തി കളി കൊണ്ടുപോയി ജയിപ്പിക്കുകയായിരുന്നു ധോണിയുടെ ഒരു കഴിവ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം അതാണ് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടേയിരുന്നത് തുടക്കം മുതൽ. അപ്പൊ അതുകൊണ്ട് റാഞ്ചി, സാറ് പറഞ്ഞ റാഞ്ചി എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ ഇത്രയധികം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു അതിനുള്ള അതാണ് മെയിൻ റീസൺ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു അക്സെപ്റ്റൻസ് എല്ലാ പ്ലെയേഴ്സിനും ഉണ്ടാക്കിയത് അല്ലെ എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ഉണ്ടാക്കിയത് അദ്ദേഹം ടീമിനെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന ഒരു ഫീൽഡിലോട്ട് എത്തി. കാരണം നമ്മൾ പല മാച്ചസും നമുക്ക് കയ്യിൽ നിന്ന് ജസ്റ്റ് വഴുതി പോകുന്നത് അല്ലെങ്കിൽ എത്തിപ്പിടി തോന്നിപ്പിക്കുന്ന പല മാച്ചസും നമ്മളെ ഈസിയായിട്ട് നമ്മുടെ കയ്യിലോട്ട് എത്തിച്ച ഒരു ഗ്രേറ്റ് ഫിനിഷർ ആയിരുന്നു MS ധോണി. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് തോന്നും ഒരു വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടില്ല ധോണിക്ക്. ബാക്കി എല്ലാ സമയങ്ങളിൽ വിമർശനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു, പക്ഷെ ധോണി എടുത്ത ആർക്കും ഒരു വിയോജിപ്പും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ധോണിയെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ലെജൻഡ് അല്ലെങ്കിൽ ആർക്കും അനുകരിക്കാൻ തോന്നാവുന്ന ഒരു ക്യാരക്ടറോട്ട് ധോണി മാറി. യെസ്, അത് തന്നെയാണ് ആ ധോണിയുടെ പ്രത്യേകത. ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ധോണി എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അനുകരണീയമായ ഒരു മാതൃകയായി മാറിയിട്ടുമുണ്ട്. ശ്രീ പി രംഗനാഥൻ ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങൾക്ക് ആ അതീതനായിരുന്നു എന്ന് പറയുമ്പോഴും എപ്പോഴും ഈ ഫാൻ ബേസ്, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു വലിയ വിഷയം അതാണല്ലോ, ഫാൻ ബേസ് പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നു.
അപ്പോൾ തന്നെയും ഈ നല്ല നായകൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ധോണി ഒരുപാട് വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫിനിഷർ എന്നുള്ള നിലയിൽ നിന്നിട്ട് അല്ലെങ്കിൽ അതിവേഗത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മെല്ലെപ്പോക്ക് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ലോകകപ്പിലെ മത്സരത്തിലൊക്കെ ആ വിമർശനം വന്ന് അതിന്റെ പാരമ്യത്തിലെത്തു നിന്നു. ഇനി ധോണി വേണ്ട, ധോണി വഴിമാറു എന്നുള്ള നിലവിളികളൊക്കെ നമ്മൾ പലയിടങ്ങളിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയൊക്കെ കണ്ടതാണ്. അങ്ങനെയും ഈ പറഞ്ഞതുപോലെ അവസാന ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ബാറ്റ് കൊണ്ടുള്ള മാസ്മരികതയ്ക്ക് എന്തെങ്കിലും മങ്ങലേറ്റു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇതില് ആ വിമർശനങ്ങള് ഇന്ത്യ ജയിക്കാത്തതുകൊണ്ടാണ്. ആ വിമർശനങ്ങൾക്കെല്ലാം അദ്ദേഹം ആ റൺഔട്ട് അല്ലാതെ അദ്ദേഹം ആ കളി വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിമർശകരെല്ലാം തന്നെ ആ പറഞ്ഞ വാക്കുകൾ മാറ്റി എഴുതേണ്ടി വന്നേനെ. ഇത് വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ ഫീൽഡിൽ പോയിട്ട് കളിക്കുമ്പോഴുള്ള ആ ഒരു സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിലും അദ്ദേഹം ആ ഇന്ത്യ വളരെ മോശയാവുന്നതിനെ അതിച്ച് അത് അതൊരു അവസാനത്തെ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ മത്സരമായി മാറി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ആ മത്സരം വിജയിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവും. കാരണം അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്വാഭാവികമാണ്, കാരണം 39 വയസ്സ് ഇല്ലെങ്കിൽ 38 വയസ്സിലൊക്കെ പഴയ ചുറുചുറുപ്പോട് കൂടിയൊന്നും ഫീൽഡിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധ്യത. കാരണം വിരാട് കോഹ്ലി ഫുൾ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ധാരാളം യുവതാരങ്ങൾ, ഇപ്പോ ഋഷഭ് പന്ത് ആയാലും സഞ്ജു വി സാംസൺ ആയാലും ഇങ്ങനെയുള്ള ധാരാളം താരങ്ങൾ കളിക്കാനായിട്ട് അവസരം കിട്ടാതെ ധോണി കാരണം മാറി നിൽക്കുന്നു എന്നുള്ളൊരു വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ താരങ്ങളെല്ലാം തന്നെ അവസരം പെർഫോം ചെയ്തതെന്ന് കൂടെ അറിയിച്ച അവസരങ്ങൾ അവര് വിനിയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഇനിയുള്ള കാലങ്ങൾ നമ്മൾ കാണിച്ചു തരും. പക്ഷെ ഈ ഒരു 14 വർഷം 15 വർഷം നേരത്തെ ജഗദീഷ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു രീതിയില് ഒരു കോൺട്രവേഴ്സിയും ഇല്ലാതെ ടീമിനെ നയിച്ച് ഒരു രീതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നിർണായക ഘട്ടത്തിൽ കൂടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഇന്ത്യയെ നയിച്ച രീതി, അതിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് വേണ്ടത്. വിമർശകർക്ക് പറയാം ധോണി മാറേണ്ട സമയമായി, പക്ഷെ അതിനൊരു റീപ്ലേസ്മെന്റും കൂടെ കാണണം. ഇന്നും ഇപ്പോ IPL കീപ്പ് ചെയ്ത് പാഡണിഞ്ഞ് ബാറ്റ് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത് ഒരു പക്ഷേ പഴയ ധോണിയുടെ ഒരു പ്രതാപമായിരിക്കും. എങ്കിൽ തന്നെയും വിമർശിക്കുന്നവർക്ക് സ്വാഭാവികമാണ്, നാളെ വിരാട് കോഹ്ലിയും പെർഫോമൻസ് കുറച്ച് താഴെ പോവുകയാണെങ്കിൽ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷെ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു കാലത്തോട്ട് മാറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും BVS ലക്ഷ്മണൻ ആയാലും രാഹുൽ ദ്രാവിഡ് ആയാലും അതിനുമെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും വളർച്ചയ്ക്ക് മുന്നിൽ നിന്ന് കപിൽ ദേവ് ആയാലും ധാരാളം വിമർശനങ്ങൾ ഏറ്റവും വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ മഹേന്ദ്ര സിംഗ് ധോണി ആയാലും ഇപ്പൊ വരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഒരു വീരോചിതമായ വിടവാങ്ങൽ കൊടുത്തില്ല എന്നുള്ളത് ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു വിടവാങ്ങൽ മത്സരം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു. നമ്മുടെ ഈ സാഹചര്യം ഇങ്ങനെ ആയിരുന്ന ഒരു ഘട്ടത്തിൽ അതും അപ്രതീക്ഷിതമാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയതും അങ്ങനെ തന്നെയായിരുന്നല്ലോ ശ്രീരംഗനാഥ്. ശരിക്കും അത് അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ് അല്ലെ? ഒരു ടീമിന്റെ ശരിക്കും ഒരു ഗാർഡ് ഓഫ് ഓണർ ഒക്കെ വാങ്ങി ധോണി തിരികെ പവലിയനിലേക്ക് മടങ്ങുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ വിടവാങ്ങൽ പ്രഖ്യാപിക്കുമ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ T20 ലോകകപ്പ് ഓസ്ട്രേലിയയിൽ അത് നടന്നില്ല, അത് മാറ്റിവെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തത്. പക്ഷെ അതിലും ഉപരിയായിട്ട് നമ്മൾ നോക്കേണ്ടത് മുൻകാല താരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒഴിച്ച് മറ്റുള്ളവർക്കൊന്നും ഇതുപോലെ ഒരു വിടവാങ്ങൽ മത്സരങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. കപിൽ ദേവ് ആയാലും അല്ലെങ്കിൽ VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, ഇവർക്കൊന്നും ഒരു വിടവാങ്ങൽ മത്സരം ഇല്ലായിരുന്നു. ഒരുപക്ഷെ സുനിൽ ഗവാസ്കറിനും സച്ചിൻ ടെണ്ടുൽക്കറിനും മാത്രമാണ് വീരോചിതമായിട്ടുള്ള ഒരു വിടവാങ്ങൽ മത്സരം അനൗൺസ് ചെയ്തത്. പക്ഷെ ധോണി അതിലെല്ലാം മുകളിൽ അർഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ആ റിട്ടയർമെന്റ്, അതാണ് ആ ക്യാപ്റ്റൻ കൂളിന്റെ ഒരു പ്രത്യേകത. മഹേന്ദ്ര സിംഗ് ധോണി എന്നുള്ള ആ ഒരു നായകനെ നമ്മൾ ഇന്നും അഭിമാനത്തോടു കൂടി കാണുന്ന അതുകൊണ്ട് തന്നെയാണ്. ഒരു കാര്യം കൂടി അത് സൂചിപ്പിച്ചിരുന്നു ശ്രീ രംഗനാഥ് ഇടയ്ക്ക് സംസാരിക്കുമ്പോ,
ഈ ധോണിക്കൊരു പകരക്കാരൻ എന്നുള്ള ചോദ്യം, നമ്മൾ ധോണിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധോണിക്ക് പകരക്കാരൻ ആര് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി വരും. ഒരുപാട് പേർ നേരത്തെ പറഞ്ഞിരുന്നു അത്, ഈ അവസരങ്ങൾ കിട്ടാതിരിക്കുന്നു ധോണി കാരണം എന്ന് പറഞ്ഞിരുന്ന താരങ്ങളൊക്കെയും ആ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ആ അർത്ഥത്തിൽ വിനിയോഗിച്ചോ എന്നുള്ള ഒരു ചോദ്യം. ഒരു സ്ഥായിയായ റീപ്ലേസ്മെന്റ് ഇപ്പോഴും ധോണിക്ക് പകരമായി അവിടെ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ടെസ്റ്റിലായാലും വൺഡേയിലായാലും ടി ട്വന്റിയിലായാലും ഒക്കെ ധോണി നിന്നിരുന്ന ഇടത്ത് ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഈ നിമിഷത്തിൽ നമുക്ക് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. വളരെ അത് തന്നെയാണ് പ്രവീൺ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ന് വൃദ്ധിമാൻ സാഹ എന്നുള്ളൊരു കീപ്പർ അല്ലെങ്കിൽ ഭരത് എന്നുള്ളൊരു കീപ്പർ, ഈ രണ്ടുപേരെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഏകദിനത്തിലായാലും ടി ട്വന്റിയിലായാലും ഇപ്പോ ഋഷഭ് പന്ത് ആയാലും സഞ്ജു വി സാംസൺ കൂടാതെ ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞ ജാർഖണ്ഡിലെ ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ട്. പിന്നീട് ധാരാളം യുവതാരങ്ങൾ ഇപ്പൊ വിക്കറ്റ് കീപ്പ് ചെയ്ത് കളിച്ചു വരുന്നുണ്ട്. പക്ഷെ മൂന്ന് ഫോർമാറ്റിലും, അതാണ് എടുത്തു പറയേണ്ടത്, മൂന്ന് ഫോർമാറ്റിലും ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും ഇന്ത്യക്ക് വേണ്ടി കീപ്പ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ടീമിനെ നയിച്ച് വിജയത്തിലോട്ട് എത്തിച്ച മഹേന്ദ്ര സിംഗ് ധോണിനെ പോലെ ഒരു ആളെ ഇനി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജഗദീഷ്, എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും ജഗദീഷിനും തിരക്കുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് അനന്തപത്മനാഭനും എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഈ അമ്പയറിംഗ് ക്ലാസ് എന്തോ ഓൺലൈൻ ഉണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ജോയിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത്. ജഗദീഷ്, അവസാനമായി പറഞ്ഞു നിർത്തുമ്പോൾ ഈ ധോണി എന്ന താരം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഒഴിയുന്നു, ഇനി നമുക്ക് ഐ പി എല്ലിൽ കാണാം, അവിടെയെങ്കിലും അവിടെ ധോണിയുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. ഇനി ഭാവിയിലും ധോണിയെ പോലുള്ള ഒരു താരം നമ്മുടെ ഈ കളിക്കാരുടെ, ഈ ഇന്ത്യയുടെ മാത്രമല്ല, കളി ആരാധകരുടെ മാത്രമല്ല, ബാക്കിയുള്ള ടീമുകളിലൊക്കെ വളർന്നു വരുന്ന കളിക്കാരുടെ ഒക്കെ മനസ്സിലെ ഒരു മെന്ററായി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ധോണി എന്ന ആ യുഗം ഇവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടതില്ല, അങ്ങനെയല്ലേ? ധോണി എന്ന യുഗം അവസാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധോണി അതിന് പകരം വെക്കാൻ ഒരാൾ നമുക്ക് എന്തായാലും ഉടനെ ഇല്ല. പക്ഷെ എപ്പോഴും ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ക്രിക്കറ്റ് ഇതുവരെയുള്ള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും പുതിയ പുതിയ താരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ നമുക്ക് ആവശ്യം ടീം ജയിക്കുക എന്നതാണ്. ധോണിയുടെ ഒരു യുഗം കഴിഞ്ഞു, അടുത്ത ഒരു പ്ലെയർ എത്തുക, അത് ടീമിനെ ജയിപ്പിക്കാൻ തുടങ്ങുക, വീണ്ടും ഒരു ധോണി അടുത്ത ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥന. ശ്രീ രംഗനാഥ്, എന്തായാലും ഐ പി എല്ല് വരുന്നു, നമ്മൾ ധോണിയെ വീണ്ടും അവിടെ പ്രതീക്ഷിക്കുകയാണ്. രണ്ട് വർഷം വിലക്കുണ്ടായിരുന്നിട്ട് പോലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അലമാരയിലേക്ക് നാല് കിരീടങ്ങളും അതുപോലെ തന്നെ ഈ റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫിയും ഒക്കെ കൊണ്ടുവച്ച നായകനാണ് ധോണി. അത് മാത്രമല്ല, ഈ ഒരുപക്ഷെ നമ്മൾ എഴുതി തള്ളിയിരുന്ന ഒരു ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കി മാറ്റുന്നു 2011. അപ്രതീക്ഷിതമായ ആ ഒരു വലിയ നേട്ടത്തിൽ കൂടി ഈ ഐ പി എൽ എന്ന ചിന്തയ്ക്ക് പോലും വിത്തുപാകിയ തരത്തിൽ നമ്മുടെ ആ ഈ 2020 എന്ന് പറയുന്ന സങ്കല്പത്തെ പ്രചോദിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഐ പി എൽ വീണ്ടും വരുമ്പോൾ നമ്മൾ ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്നുള്ള വാർത്ത കൂടി ചേർത്ത് വെക്കുമ്പോൾ ധോണി എന്തായിരുന്നു എന്നുള്ളത്, ഈ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ധോണി എന്ന് പറയുന്ന ഘടകം എന്തായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായി തന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നില്ലേ? വളരെ വ്യക്തമാണ്. കാരണം ഇപ്പൊ 2022 വരെ ധോണിനെ നമുക്ക് ഐ പി എല്ലിലൂടെ കാണാൻ സാധിക്കും. ഐ പി എല്ലില് ധോണിയെ മാത്രമല്ല, സുരേഷ് റെയ്നയുണ്ട്, റിട്ടയർ ചെയ്ത പല താരങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നു. ഒരു വെറ്ററൻ ടീം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആ വെറ്ററൻ ടീമിന്റെ വെറ്ററൻസിന്റെ പെർഫോമൻസ് ഇവിടുത്തെ യുവതാരങ്ങളിലും മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്ത് കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പാഠമായിരിക്കും. എന്തായാലും ധോണിയുടെ ബാറ്റിങ്ങും ധോണിയുടെ കീപ്പിങ്ങും അല്ലെങ്കിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയും മികവെല്ലാം തന്നെ നമുക്ക് വീണ്ടും ഐ പി എല്ലിൽ കാണാന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. യെസ്, എന്തായാലും സന്തോഷം നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ധോണിയെ കുറിച്ചുള്ള നല്ല വാക്കുകൾ പങ്കുവച്ചതിന് ശ്രീ പി രംഗനാഥ്, ഒപ്പം ശ്രീ ജഗദീഷ്. താങ്ക് യു.